ചേലക്കര ജാനകിറാം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന സ്കൈ സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ലിസ്യു കോളേജിന് മുൻപിലുള്ള SS ബിൽഡിംഗിലേക്ക് മാറി പ്രവർത്തനം ആരംഭിച്ചു. സ്പോർട്സ് ഗുഡ്സ്, ട്രോഫി, മൊമെന്റോസ്, ജേഴ്സി തുടങ്ങിയവയുടെ എല്ലാ ബ്രാൻഡുകളും മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ സപ്ലിമേഷൻ പ്രിന്റർ, ഷട്ടിൽ, റാക്കറ്റ് സ്ട്രിംഗ് എന്നിവ ചെയ്തു കൊടുക്കുന്നു. സ്കൈ സ്പോർട്സ് മൾട്ടി ബ്രാൻഡ് സ്റ്റോർ ചേലക്കര. ജലസേചനക്കുറവും മോഷണവും ഉൾപ്പെടുത്തിയുള്ള പ്രതിസന്ധികൾ മറികടന്ന് വിഷരഹിത പച്ചക്കറി കൃഷിയുടെ പറുദീസ ഒരുക്കുകയാണ് ഓങ്ങല്ലൂരിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ. 2 ഏക്കറിൽ ഇറക്കിയ പച്ചക്കറി കൃഷി വിളവെടുത്തപ്പോൾ ലഭിച്ചത് 100 മേനി. ഓങ്ങല്ലൂർ പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിലാണ് പച്ചക്കറി കൃഷി നടത്തിയത്. വഴിയരികിലെ കാട് വെട്ടുന്നതും തോട് വൃത്തിയാക്കുന്നതുമൊക്കെയായി തൊഴിൽ ദിനങ്ങൾ തള്ളി നീക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പച്ചക്കറി കൃഷി വിളവെടുത്തപ്പോൾ ലഭിച്ചത് 100 മേനി വിളവാണ്. കാരമണ്ണ, കാരുണ്യ ലേബർ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ 2 ഏക്കർ സ്ഥലത്താണ് തൊഴിലുറപ്പ് തൊഴിലാളികൾ വിഷരഹിത പച്ചക്കറികൾ വിളയിച്ചെടുത്തത്. വെള്ളമില്ലാത്ത പ്രതിസന്ധി പരിഹാരം കാണാൻ കൃഷിയിടത്തിൽ ചെറിയ കിണർ കുത്തിയാണിവർ ജലസേചനം നടത്തിയത്. വിളഞ്ഞു നിൽക്കുന്ന പച്ചക്കറികൾ സാമൂഹ്യ വിരുദ്ധർ മോഷ്ടിക്കാൻ തുടങ്ങിയപ്പോൾ വലിയ വിഷമമുണ്ടായെങ്കിലും നല്ല വിളവ് ലഭിച്ചതിൽ സന്തോഷത്തിലാണിവർ. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിലെ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലെ 11-ാം വാർഡിൽ ഉണ്ടാക്കിയ ലേബർ ഗ്രൂപ്പിന്റെ കാരുണ്യ അതുപോലെ തന്നെ കാരമണ്ണ 2 ലേബർ ഗ്രൂപ്പുകളുടെ പച്ചക്കറിയുടെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. പഞ്ചായത്തിൽ ഇത്തരത്തിൽ ഏകദേശം 45 ലേബർ ഗ്രൂപ്പുകളാണ് തൊഴിലുറപ്പ് തൊഴിലാളികളുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള പച്ചക്കറിയുടെ വിളവെടുപ്പാണ് നടക്കുന്നത്. ഓരോ ഗ്രൂപ്പിലും 15,000-20,000 രൂപ വരെ പച്ചക്കറികൾ ഓരോ തൊഴിലാളികളും വിൽക്കുന്നവരെ സ്ഥിതിയുണ്ടായി. നമ്മുടെ നാട്ടിൽ ജൈവ പച്ചക്കറിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് പുതിയ മേഖലയിൽ തൊഴിൽ കണ്ടെത്തുന്നതിനു വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ലേബർ ഗ്രൂപ്പുകളായി തിരിഞ്ഞുകൊണ്ട് പച്ചക്കറി കൃഷി നടക്കുന്നത്. അത്തരത്തിലുള്ള 11-ാം വാർഡിലെ പച്ചക്കറിയുടെ മനോഹരമായ കൃഷിത്തോട്ടത്തിൻ്റെ വിളവെടുപ്പാണ് ഇവിടെ നടക്കുന്നത്. കൂട്ടത്തിൽ ഒരു ദുഃഖകരമായ ഒരു കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. ഇത്തരത്തിൽ നമ്മൾ 45 ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയെങ്കിലും എല്ലാ സ്ഥലത്തും നല്ല രീതിയിലുള്ള വിളവെടുപ്പാണ് നമുക്ക് കിട്ടിയത്. എന്നാൽ ഇവിടെയും പച്ചക്കറി ഉണ്ടാകുകയും നല്ല രീതിയിൽ പച്ചക്കറി ഉണ്ടാവുകയും ചെയ്തു. പക്ഷേ ചില സാമൂഹിക വിരുദ്ധരായ ആളുകൾ രാത്രിയുടെ മറവിൽ വന്ന് ഇവരുണ്ടാക്കിയ പച്ചക്കറികൾ ഇവിടുന്ന് പൊട്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു സ്ഥിതിയുണ്ടായി. അതുകൊണ്ടാണ് വിളവ് ഇവിടെ ഇത്ര കുറയാൻ വേണ്ടി കാരണം. കഴിഞ്ഞ ദിവസങ്ങളിൽ വൈകുന്നേരങ്ങളിൽ വന്ന് ഇവരുണ്ടാക്കിയ പച്ചക്കറികൾ ആളുകൾ പൊട്ടിച്ചു കൊണ്ടുപോകും. എന്തായാലും അത്രക്കാരോട് സൂചിപ്പിക്കാനുള്ളത്, നിങ്ങൾ ചെയ്യുന്നത് വലിയ ഒരു മോശമായ പ്രവർത്തനമാണ്. ഈ പാവപ്പെട്ട തൊഴിലാളികൾ അവർക്ക് ഉണ്ടാക്കിയ പച്ചക്കറികൾ നിങ്ങൾ വന്ന് ചോദിക്കുകയാണെങ്കിൽ അവർ വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തന്നെ തരും. ഇത്തരത്തിൽ ചെയ്യുന്ന ആളുകൾ അതിൽ നിന്ന് പിന്മാറണമെന്ന് കൂടിയാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. വെള്ളരി, വെണ്ട, കുമ്പളം, ചിരങ്ങ, പയർ, ചീര, കൈപ്പയ്ക്ക, മത്തൻ, ചക്കരക്കിഴങ്ങ്, കടല, കൂർക്ക, തക്കാളി തുടങ്ങി നിരവധി ഇനം പച്ചക്കറികളാണ് കൃഷിയിറക്കിയത്. പഞ്ചായത്തിലെ 45 ലേബർ ഗ്രൂപ്പുകളുടെ നേതൃത്വത്തിൽ വിവിധയിടങ്ങളിൽ പച്ചക്കറി കൃഷി നടക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റൈറ്റ് വിഷൻ ന്യൂസ്. ഫർണിച്ചർ വിലയാണോ പ്രശ്നം? പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരവസരം, അതും EMI സൗകര്യത്തോടു കൂടി. ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി.